എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ മലയാളം പ്രവർത്തനങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടാം ക്ലാസ്സിലെ മലയാളം പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ ആദ്യത്തെ പ്രവർത്തനം എന്തായിരുന്നു ക്ഷണക്കത്ത് തയ്യാറാക്കാം കൂട്ടുകാരെ പഞ്ചവൻ കാട്ടിലെ ചിങ്കൻ കുരങ്ങന്റെ ഗൃഹപ്രവേശമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പത്തിന് കാട്ടിലെ കൂട്ടുകാരെ ക്ഷണിക്കാൻ ക്ഷണക്കത്ത് തയ്യാറാക്കണം കൂട്ടുകാർക്ക് ചിങ്കനെ സഹായിക്കാമോ അപ്പൊ നമുക്ക് ക്ഷണക്കത്ത് തയ്യാറാക്കിയാലോ ക്ഷണക്കത്തിൽ എന്തെല്ലാം വേണം തീയതി വേണം അല്ലെ അതുപോലെ തന്നെ ദിവസം വേണം പിന്നെ സ്ഥലം വീടിന്റെ പേര് ഏത് ആവശ്യത്തിനാണ് ക്ഷണിക്കുന്നത് ക്ഷണിക്കുന്ന ആളുടെ പേരും വേണം അപ്പൊ തീയതി എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പത്തിന് ദിവസം ആ ഏത് ദിവസമാണ് ആ ശനിയാഴ്ചയാണെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ചയാണെങ്കിൽ അങ്ങനെ എഴുതാം അടുത്തത് സ്ഥലം എവിടെയാണ് ആ പഞ്ചവൻ കാട്ടിൽ അല്ലെ പഞ്ചവൻ കാട്ടിലാണ് വീടിന്റെ പേര് വെക്കണം അതുപോലെ തന്നെ എന്താവശ്യത്തിനാണ് ആ വീട് ഗ്രഹപ്രവേശനത്തിന് അല്ലെ അടുത്തത് ക്ഷണിക്കുന്ന ആളാരാണ് ചിങ്കൻ അപ്പൊ നമുക്കൊരു ക്ഷണക്കത്ത് തയ്യാറാക്കാം സുഹൃത്തുക്കളെ ഞാൻ ചിങ്കൻ പഞ്ചവൻ കാട്ടിലെ ആലിൻ്റെ മുകളിലായി വീട് വെച്ചു ചിങ്കൂസ് ഹൗസ് എന്നാണ് വീടിന്റെ പേര് ഗൃഹപ്രവേശം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ പത്തിന് രാവിലെ പത്ത് മണിക്ക് നടത്തുന്നതാണ് ഗൃഹപ്രവേശ ചടങ്ങിന് താങ്കളുടെ മഹനീയ സാന്നിധ്യം ക്ഷണിച്ചു കൊള്ളുന്നു സ്നേഹത്തോടെ ചിങ്കൻ പഞ്ചവൻ കാട് മുകളിലെ ഡേറ്റ് എഴുതണം കേട്ടോ അടുത്തത് എന്റെ ഗൃഹപ്രവേശം ചിങ്കൻകുരങ്ങിന്റെ ഗൃഹപ്രവേശ ക്ഷണക്കത്ത് നമ്മൾ കണ്ടു അല്ലെ അപ്പൊ അതുപോലെ തന്നെ കൂട്ടുകാരും ഭാവിയിൽ സ്വന്തമായി ഒരു വീട് നിർമ്മിക്കുമല്ലോ അല്ലെ എല്ലാവരും വീട് നിർമ്മിക്കും ആ വീടിന്റെ ഗൃഹപ്രവേശ ക്ഷണക്കത്ത് എങ്ങനെയായിരിക്കും എന്ന് ഒന്ന് എഴുതി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എൻ്റെ വീട് ആദ്യം തന്നെ ഡേറ്റ് അല്ലെ സുഹൃത്തുക്കളെ ഞാൻ മീനുട്ടി തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി എന്ന സ്ഥലത്ത് ഞാൻ ഒരു കൊച്ചു വീട് വെച്ചിട്ടുണ്ട് മീനുസ് ഹോം എന്നാണ് വീടിന്റെ പേര് ഗൃഹപ്രവേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് രാവിലെ പത്ത് മണിക്കാണ് നടത്തുന്നത് ഗൃഹപ്രവേശ ചടങ്ങിന് താങ്കളുടെയും കുടുംബത്തിന്റെയും മഹനീയ സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊള്ളുന്നു സ്നേഹത്തോടെ മീനൂട്ടി തൃശ്ശൂർ ഓക്കെ അപ്പൊ ഇതുപോലെ നിങ്ങളുടെ പേര് വെച്ചിട്ട് നിങ്ങളൊരു ക്ഷണക്കത്ത് തയ്യാറാക്കുകട്ടോ അടുത്തത് കണ്ടെത്താം തന്നിരിക്കുന്ന കടങ്കഥകൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതൂ എന്തായിരുന്നു അങ്ങേലെ മുത്തിയും മുക്കിലിരിക്കും ഇങ്ങേലെ മുത്തിയും മുക്കിലിരിക്കും എന്താണത് ആ ചൂല് അടുത്തത് അടുക്കള കോവിലിൽ മൂന്നുണ്ട് ദൈവങ്ങൾ അറിയോ അറിയാലോ അല്ലെ എല്ലാവർക്കും അടുപ്പ് അടുത്തത് അമ്പാട്ടെ പട്ടിക്ക് മുമ്പോട്ട് വാല് ആർക്കാണത് ചിരവ അടുത്തത് കൊക്കിരിക്കും കുളം വറ്റി വറ്റി വിളക്ക് കിടാങ്ങളെ കൊല്ലുമമ്മ ആരാണ് ആ തീപ്പെട്ടി അല്ലെ തീപ്പെട്ടി കൊള്ളിയും അതിൻ്റെ ആ ഒരു അതിലൊരച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ തീപ്പെട്ടി കത്തിക്കുന്നത് അടുത്തത് കടങ്കഥകൾ തയ്യാറാക്കാം താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ ഉത്തരമായി വരുന്ന കടങ്കഥകൾ തയ്യാറാക്കൂ അകത്തിരിക്കുന്ന മക്കൾ പുറത്തെത്തിയപ്പോൾ അമ്മ കൊന്നു അടുത്തതോ ചൂല് അകത്തിരിക്കും മുറ്റത്തിറങ്ങും ഓടി നടക്കും ഒളിച്ചിരിക്കും കട്ടിൽ ആ കാട്ടിൽ കിടന്നവൻ കൂട്ടായി വന്നു അടുപ്പ് അടുക്കളക്കോവിലിൽ മൂന്നുണ്ട് ദൈവങ്ങൾ അപ്പൊ ഇത് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റുകയാണെങ്കിൽ അത് എഴുതുക അപ്പോൾ ഇന്നത്തെ പ്രവർത്തനങ്ങൾ എല്ലാവരും ചെയ്തിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക കുറച്ച് വൈകി എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഇന്നത്തെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വയ്ക്കുക പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്